നമസ്തെ. ശബരിമല ക്ഷേത്രത്തിൽ ഇപ്പോൾ എങ്ങനെയും ഭക്തരെ കൊണ്ടെത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു തീർത്ഥാടന കാലം ദേവസ്വം ബോർഡും സർക്കാരും വിഭാവനം ചെയ്തത്. നമുക്കറിയാവുന്നതുപോലെ കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വർഷത്തെ തീർത്ഥാടനം വേണ്ട എന്ന് ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും എന്തിന് പന്തളം കൊട്ടാരവും തന്ത്രിയും പോലും ആവശ്യപ്പെട്ടിട്ടും അതൊന്നും കേൾക്കാൻ നിൽക്കാതെ എങ്ങനെയും വരുമാനം അവിടേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ ആണ് ഇക്കുറി തീർത്ഥാടനം സർക്കാർ വേണം എന്ന് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. അതനുസരിച്ച് ആദ്യ ദിവസങ്ങളിൽ 1000 ഭക്തരെ കയറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അപ്പോഴും കാര്യമായ ഒരു ഭക്തജന പ്രവാഹം അവിടേക്കുണ്ടായില്ല. തുടർന്ന് തൊട്ടടുത്ത ആഴ്ച മുതൽ 2000 പേരെ ദിനം പ്രതി അവിടേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വഴിമാറി. എന്നിട്ടും ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് അധികമായിട്ടൊരു കുത്തൊഴുക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് നാട്ടിലെങ്ങും കോവിഡ് പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള രോഗവ്യാപനം ഒട്ടുമില്ലാതിരുന്ന ഒരു പ്രദേശമാണ് ശബരിമല. നമ്മളത് തത്വമയി ന്യൂസ് തന്നെ അവിടുത്തെ ഒരു സ്വച്ഛശാന്തമായ അന്തരീക്ഷത്തെക്കുറിച്ച് പലതവണ വാർത്ത നൽകിയിരുന്നു. കാര്യം ഈ കോവിഡ് മഹാമാരിയുടെ ആ ഒരു ഭീതിയിൽ ലോകമെങ്ങും നിഴലിച്ച് ലോക്ക്ഡൗണിലൊക്കെ നിന്ന ഒരു സമയത്ത് ശബരിമലയിലുള്ള ആ കാഴ്ചകളും അവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയും അതുപോലെ അവിടുത്തെ ഭക്തർ അങ്ങോട്ട് കടന്നു ചെല്ലാതിരിക്കുമ്പോൾ ഉള്ള കാടിൻ്റെ ആ ഒരു സ്വച്ഛ ശാന്തതയും ഒക്കെ വിവരിച്ചുകൊണ്ടുള്ള വാർത്താചിത്രങ്ങൾ തത്വമയി ന്യൂസ് തന്നെ പലവരും നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. അന്നൊക്കെ നമ്മളവിടെ കണ്ട ഒരു കാഴ്ചയുണ്ട്, എത്ര സുന്ദരമായ ഒരു തപോ ഭൂമിയായി ശബരിമല നിലനിൽക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ശബരിമലയിലാണ് ഏറ്റവും കൂടുതൽ രോഗവ്യാപനം എന്ന് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പല വാർത്തകളും ദേവസ്വം ബോർഡ് തന്നെ മൂടിവെക്കുന്നുണ്ട്. കാര്യം മരാമത്ത് വകുപ്പിലെയും ദേവസ്വം സ്റ്റാഫ് അതുപോലെ ദേവസ്വം വിംഗിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്റ്റാഫുകൾക്കും അരവണ പ്ലാന്റിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്കും കോവിഡ് ബാധ ഉണ്ടായിട്ടും അതൊന്നും ആ വാർത്തകൾ പുറത്തുവിടാതെ ദേവസ്വം ബോർഡ് മൂടിവെച്ചു. പക്ഷേ തത്വമയി ന്യൂസ് ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ ആ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അടുത്ത ഒരു പൊടിക്കൈ വിദ്യ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ്. ഇത് ദേവസ്വം ബോർഡിൻ്റെയും വാസുവിൻ്റെയും ഒരു ചെപ്പടി വിദ്യ എന്ന് വേണം നമ്മൾ പറയാൻ. കാര്യം ഭക്തജനങ്ങളെ എത്തിച്ച് വരുമാനം ഉണ്ടാക്കാൻ ഈ സീസൺ കൊണ്ട് കഴിയില്ല എന്ന് ഏതാണ്ട് തിരിച്ചറിഞ്ഞ മട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും സർക്കാരും. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിവാദ പ്രസ്താവന ഇറക്കിയിരുന്നു. സംസ്ഥാനത്തുള്ള മറ്റ് ക്ഷേത്രങ്ങളിൽ ഉപയോഗമില്ലാതിരിക്കുന്ന ക്ഷേത്രവകയായ സ്വർണം വിറ്റ് ആ പൈസ നമുക്കെടുത്ത് കാശാക്കി മാറ്റാം, എങ്കിൽ മാത്രമേ ദേവസ്വം ബോർഡിനൊരു നിലനിൽപ്പ് ഉണ്ടാകൂ എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ വന്നിരുന്നു. ഇതിന് ശബരിമല തന്ത്രി ശക്തമായ ഭാഷയിൽ മറുപടിയും നൽകിയിരുന്നു. ലാഭമുണ്ടാക്കാൻ ശബരിമല ചിട്ടിക്കമ്പനിയല്ല എന്ന് തന്നെയാണ് ശബരിമല തന്ത്രിയായ താഴ്വൺ മഠാംഗം ആയ തന്ത്രി കണ്ഠരര് രാജീവര് ഈ വിഷയത്തോട് പ്രതികരിച്ചത്. ഭക്തജനങ്ങളും ഇപ്പോൾ അത്തരത്തിൽ തന്നെ ഒരു കടുത്ത പ്രതികരണമാണ് പറയുന്നത്. കാര്യം ശബരിമല ഇവർക്ക് കാശുണ്ടാക്കാനുള്ള ഒരു ക്ഷേത്രം മാത്രമാണ്. ക്ഷേത്രം എന്ന ഒരു പദവി പോലും സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഉണ്ടെന്നറിയില്ല. കാശുണ്ടാക്കാനുള്ള ഒരു ഉപായം മാത്രമാണ് ഇവർക്ക് ശബരിമല. ശബരിമലയിൽ വരുമാനമില്ലാതായപ്പോൾ ദേവസ്വം ബോർഡ് കൈകാലിട്ടടിക്കുന്നു. സർക്കാരിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ടോട്ടൽ റവന്യൂവിലുള്ള ആ ഒരു കമ്മി അത് സർക്കാരിനെ ബാധിക്കുന്നു. ഇത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഭക്തജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർത്തുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. മഹാമാരി വന്നത് ഈ വർഷമാണ്. ഈ വർഷമാണ് ശബരിമലയിൽ ഇത്തരത്തിൽ വരുമാനത്തിൽ വലിയ കുറവൊക്കെ ഉണ്ടായത്. സ്ത്രീ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയമുണ്ടായ സാഹചര്യത്തിലും വരുമാനത്തിൽ നേരിയ ഇടിവ് വന്നിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യമല്ല, അന്നും കുറേ ഭക്തരൊക്കെ അവിടെ എത്തിയിരുന്നു. വലിയൊരു ഇടിവെന്ന് അന്ന് പറയാനൊന്നും നമുക്ക് കഴിയില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും 9 മാസത്തോളം മാസപൂജാ കാലയളവിൽ ആരെയും ഭക്തരെ അങ്ങോട്ട് കടത്തിവിട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ വലിയ ഒരു ഇടിവ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ സത്യമാണ്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായ കോടിക്കണക്കിന് രൂപ 380 കോടിയുടെ റെക്കോർഡുകളിലേക്കൊക്കെ പോയ വർഷങ്ങളാണ് 2018 തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്നത്. അപ്പോൾ കിട്ടിയ പൈസ എവിടെയാണ് ദേവസ്വം ബോർഡ് നിക്ഷേപിച്ചിരിക്കുന്നത്? ആ പൈസ എന്ത് ചെയ്തു? ആ പൈസ എന്തിനു വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്? നമുക്കറിയാം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയിൽ ഈ പൈസ നിക്ഷേപിച്ചാൽ പോലും 380 കോടിയോ 480 കോടിയോ ഒന്നും അത്ര പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു എമൗണ്ടല്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ പൈസ എവിടെ പോയി? ദേവസ്വം ബോർഡ് എന്താണ് ചെയ്തത്? ഇതിന് പിന്നിലുള്ള സത്യം എന്താണ്? ഇത്തരത്തിലേക്കുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ വ്യാപകമായി ഉയരുന്നുണ്ട്. ഇതിനിടയിൽ ദേവസ്വം ബോർഡ് കാണിക്കുന്ന മറ്റൊരു പൊടിക്ക് നേരത്തെ സൂചിപ്പിച്ചതാണ് വാസുവിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഇപ്പോൾ കാണിക്കുന്ന മറ്റൊരു ചെപ്പടി വിദ്യ, അല്ലെങ്കിൽ ഒരു പൊടിക്കൈ എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഭാഷയിൽ ഇതൊരു പൊടിക്കൈയാണ്. ഈ
വെർച്വൽ ക്യൂവിലൂടെ ഭക്തർ എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അടവ് മാറ്റി ഇപ്പോൾ ഒരു പുതിയ തന്ത്രവുമായി വന്നിരിക്കുന്നു. ശബരിമലയിലെ ഏത് പൂജകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അങ്ങനെ ബുക്ക് ചെയ്യുന്ന പൂജകളുടെ രസീതുമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദർശനം ലഭിക്കും. കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് മുൻഗണനാക്രമത്തിൽ അതിൻ്റെ ദർശനം ലഭിക്കും എന്ന തരത്തിൽ ഒരു സ്ഥിരീകരിക്കാത്ത വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് ശബരിമലയിൽ നിന്ന് തന്നെയുള്ള ഞങ്ങളുടെ ചില ആളുകൾ ഞങ്ങൾക്ക് തന്ന ഒരു വാർത്തയാണ്. ഇത് സംബന്ധിച്ചുള്ള ചില രസീതുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തുതന്നെയായാലും ഇത്തരം വിഷയങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ ചർച്ചയാകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ഉയരുന്ന അല്ലെങ്കിൽ പലരും പ്രകടിപ്പിക്കുന്ന ഒരു അഭിപ്രായം നമുക്കിതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് തന്നെ പറയാം. കാര്യം ഇനി ശബരിമലയിൽ ദേവസ്വം ബോർഡിന് എന്തെങ്കിലും വിൽക്കാനായിട്ടുണ്ടെങ്കിൽ അവിടെ ആ ശ്രീകോവിലിന് ഉള്ളിലിരിക്കുന്ന അയ്യപ്പൻ്റെ ആ വിഗ്രഹം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വിറ്റ് തുടയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അയ്യപ്പനെ അയ്യപ്പൻ തന്നെ സൂക്ഷിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.